അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാൻ. അതിനല്ലേ ഞങ്ങൾ വോട്ട് ചോദിച്ചത്? ഞങ്ങൾ പോരാ എന്ന് പറഞ്ഞല്ലേ മറുഭാഗത്തിന് വോട്ട് കൊടുത്തത്? ആ വോട്ട് കൊടുത്ത് ജയിച്ചു പോയ കെ മുരളീധരനും എം കെ രാഘവനും ഇന്ത്യൻ പാർലമെന്റിൽ എന്തു ചെയ്തു? കുഞ്ഞാലിക്കുട്ടി സായിപ്പ് അടക്കമുള്ളവർ ഇന്ത്യൻ പാർലമെന്റിൽ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർത്തേണ്ടത് ഞങ്ങളല്ല, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ, ഇന്നും ലീഗിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിം ലീഗരോട് ചോദിക്കുക, നിഷ്പക്ഷമതികളായ ആളുകളോട് ചോദിക്കുക, എന്തു ചെയ്തു അവർ? മനസ്സിൽ നിങ്ങൾ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നില്ലേ? ആരിഫ് എന്ന് പറയുന്ന ഒറ്റ എം പി ആലപ്പുഴയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് എം പിമാർ സി പി ഐ എമ്മിന്റെ മുത്തലാഖ് ബില്ലിന് 6 വോട്ടാണ് എതിരായിട്ട് വന്നിട്ടുള്ളത്. 6 വോട്ട് യു എ പി എ നിയമത്തിനെതിരെ എത്ര വോട്ടുകൾ വന്നു ഇവിടെ പറഞ്ഞല്ലോ. രാജ്യരക്ഷയുടെ ഭീഷണി കാണിച്ച് മറുഭാഗത്ത് നിൽക്കുക. വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ ഈ യു എ പി എ ബില്ല് വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ പ്രയോഗിച്ചൊരു ആയുധം എന്നെ കേൾക്കുന്ന നിഷ്പക്ഷരായ മുസ്ലിം ലീഗുകാർ ഒന്ന് ആയത്തിൽ ഇരുന്ന് ചിന്തിക്കണം. എന്താ പറഞ്ഞിട്ടുള്ളത് അമിത്ഷാ? ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാ. അവിടെ മുട്ടുമടക്കി കോൺഗ്രസ്, അവിടെ മുട്ടുമടക്കി. കാശ്മീർ ബില്ലിൽ ആരുടെ കൂടെയായിരുന്നു കോൺഗ്രസ്? വിശദീകരിക്കട്ടെ. അങ്ങാടി പാർലമെന്റ് മെമ്പറായ കെ മുരളീധരനെ കൊണ്ടുവന്ന പൊതുയോ നടത്തി വിശദീകരിക്കട്ടെ. അദ്ദേഹം ഇവിടെ എന്തു ചെയ്തു നിലപാട്, ചോദ്യം ഉത്തരം നൽകട്ടെ. എന്താ ആരിഫ് പറഞ്ഞ രാജ്യദ്രോഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ രാജ്യത്ത് നീതിയും നിയമവും നടപ്പിലാക്കാൻ ഞാൻ ഇതിന് പൊട്ടി ചെയ്യുമെന്ന് ആണത്തത്തോടെ തന്റെ ഇടത്തോടെ ഇന്ത്യൻ പാർലമെന്റിൽ അത് പറയാൻ അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ ജയിച്ച ആരിഫ് ഉണ്ടാകേണ്ടി വന്നു. അതാ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സുപ്രഭാതം എന്ന് പറയുന്ന പത്രം ആരെയാ പ്രതിനിധീകരിക്കുന്നത് ഞാൻ പറയണം. മാധ്യമം എന്ന് പറയുന്ന പത്രം ആരെയാ പ്രതിനിധീകരിക്കുന്നത് ഞാൻ പറയണം. വായിക്കുന്നവരുണ്ടല്ലോ ഇവിടെ. എന്തായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പത്രങ്ങളുടെ നിലപാട്? കാശ്മീർ വിഷയം, യു എ പി എ വിഷയം, ആ ഉത്തരാഖ് വിഷയം വന്നപ്പോ സുപ്രഭാതം പത്രത്തിന്റെ ഒന്നാം പേജിലെ ഹെഡിങ് അത് വായിക്കുന്ന കാപ്പാട്ട് ഒരുപാട് ആളുണ്ടാവും. വായിച്ചോ നിങ്ങൾ? എന്റെ കയ്യിലുണ്ട് ആ പത്രം. എന്നാ പറഞ്ഞത്? വലിയ ഹെഡിങ് ചുവന്ന അക്ഷരം, കോൺഗ്രസ് ചതിച്ചു. ആ കോൺഗ്രസ് ചതിച്ചു എന്ന വാർത്തയുടെ ഇപ്പുറം സഖാവ് എളമരം കരീമിന്റെ പ്രസംഗമുണ്ട് പൂർണ്ണ രൂപത്തിൽ അതേ പത്രത്തിൽ. അതിന്റെ അടിയിൽ വാൽക്കഷ്ണം പോലെ വന്നു. ഇതുപോലെ ഒരുപാട് ശബ്ദങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ എങ്കിലാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത്. മനസ്സിലായിരുന്നു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ഇന്ത്യ രാജ്യത്ത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇടക്കാലത്ത് കോൺഗ്രസ് ഒന്ന് ജയിച്ചു, നല്ല കാര്യം. ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത്രയും നന്ന്. രാജസ്ഥാനിൽ ഇടതുപക്ഷം അടക്കിവിട്ട വലിയ കർഷക പ്രക്ഷോഭങ്ങൾ അതിന് അവർക്ക് കരുത്തായി. കൊയ്തെടുത്തത് കോൺഗ്രസ് ആവട്ടെ, വിരോധമൊന്നുമില്ല. മധ്യപ്രദേശിൽ ബി ജെ പിയേക്കാൾ കുറവ് വോട്ടാണെങ്കിലും സീറ്റിന്റെ എണ്ണത്തിൽ കോൺഗ്രസ് ജയിച്ചു. കർണാടകയിൽ ജനതാദളുമായി ഒരു സഖ്യമുണ്ടാക്കി ഒരു ഭരണം തൽക്കാലത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ എന്തായിരുന്നുള്ളത് സ്വയം ചിന്തിച്ചാൽ മതി. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടാൽ കർണാടകയിലൂടെ, ആന്ധ്രയിലൂടെ, തമിഴ്നാട്ടിലൂടെ, ആന്ധ്രയിലൂടെ, മധ്യപ്രദേശിലൂടെ, രാജസ്ഥാനിലൂടെ, ബി ജെ പി ഇല്ലാത്ത സംസ്ഥാനങ്ങളിലൂടെ ഡൽഹിയിൽ എത്താവുന്ന ഒരു ചെറിയ നേർപ്പാത കണ്ടു. വലിയ വെല്ലുവിളിയായിരുന്നു. ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു അവർക്ക് സാധിക്കില്ല. പക്ഷേ പലരും വിശ്വസിച്ചു പോയി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇതാണ് കാരണം. ആ കാരണത്തിൽ വിശ്വസിച്ചവർ അനുഭവിച്ചതാണ്. എന്താ ഇപ്പൊ ബി ജെ പി പറയുന്നത്? എന്താ ബി ജെ പി കാശ്മീർ പ്രശ്നം ഉണ്ടായപ്പോ രാജ്യത്തെ ജനങ്ങളോട് പറയാണ്? 70 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച അധികാരി വർഗത്തിന് സാധിക്കാത്ത കാര്യങ്ങൾ 70 ദിവസം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന് സാധിച്ചു. എന്റെ പ്രശ്നം കേൾക്കുന്ന ഈ പ്രദേശത്ത് ബി ജെ പിയുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരുണ്ടെങ്കിൽ നാലോചോക്ക്. നിങ്ങൾ 70 കൊല്ലം പിറകിലേക്കല്ല പോകേണ്ടത്, 72 കൊല്ലം പിറകിലേക്ക് പോകണം. 1947 ആഗസ്റ്റ് മാസം 15 തീയതിയാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അന്ന് കാശ്മീർ ഇന്ത്യയിലല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസേ, 72 വർഷത്തിനിപ്പുറം ഇക്കഴിഞ്ഞ 2019 ആഗസ്റ്റ് മാസം 5 തീയതി വരെ ഇന്ത്യ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 29. ഒരു ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് മാസം 6 തീയതി ആയപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനം 28. എന്ത് നിലപാടെടുത്തു കോൺഗ്രസ്? ഈ കാപ്പാടങ്ങാടിയിൽ കോൺഗ്രസ് അത് വിശദീകരിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, എന്റെ നാട്ടിലൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ വിശദീകരിച്ചു. ഉണ്ടെങ്കിൽ എന്താ വിശദീകരിച്ചത്? ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ കാശ്മീർ ഇന്ത്യയിലില്ല.
കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഒരു നാട്ടുരാജ്യമാണ്. ഈ കേരളത്തിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിലേക്ക് നയിച്ചത്. അപ്പൊ നമ്മളിൽ തന്നെ പലരും പറയും, നമ്മളിപ്പോ ഒരു കടലാസ് ശരിയാക്കണമെങ്കിൽ എവിടേക്ക് പോകണം? തിരുവനന്തപുരത്ത്. പലരും ചോദിക്കാറില്ല, എന്തിനാ ഈ തലസ്ഥാനം തിരുവനന്തപുരത്ത് കൊണ്ടുവച്ച്? നടുവിൽ എറണാകുളം, അവിടെ ഷിപ്പ്, പിന്നെ ഷിപ്പുണ്ട്, എയർപോർട്ട് ഉണ്ട്, ഷിപ്പ് പോർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെയല്ലേ ഒരുപാട് നഗരത്തിന്റെ സാധ്യതകൾ എന്ത് വന്ന്? തിരുവിതാംകൂർ ഇന്ത്യയെ ജയിക്കുമ്പോ തിരുവിതാംകൂർ ഭരിച്ച രാജകുടുംബത്തിന്റെ ഒരു ഡിമാൻഡിൽപ്പെട്ട ഒന്നാണ് തിരുവനന്തപുരത്തിനെ കേരളത്തിന്റെ സംസ്ഥാന തലസ്ഥാനമാക്കണം. മുംബൈ മഹാരാഷ്ട്രയിൽ ജയിച്ചതാണ്. അന്ന് പൂനെ സംസ്ഥാനമായി പരിഗണിക്കപ്പെട്ടിരുന്നു, പക്ഷേ മുംബൈയിലെ ആളുകളുടെ ഒരു ഡിമാൻഡായിരുന്നു മുംബൈ തലസ്ഥാന നഗരം ആക്കണം. ഞാൻ ഇത്രയും സൂചിപ്പിച്ചു വന്നത് കാശ്മീരിലെ ജനതയ്ക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് 370-ാം വകുപ്പ്. ആ 370-ാം വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇവിടെ ബി ജെ പിക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം, എന്താ കാശ്മീരികൾക്ക് കൊമ്പുണ്ടോ? ആ കാശ്മീരിൽ എന്താ മറ്റുള്ളവർക്ക് ഭൂമി വാങ്ങാൻ പാടില്ലേ? ഇത് 47 ഉണ്ടാക്കിയതല്ല, ചരിത്രത്തിന്റെ പറകിലേക്ക് വായിക്കാം. കാശ്മീരിന്റെ രാജാവിന്റെ പേരറിയാലോ? ഹരിസിംഗ്. എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പരിചയമുണ്ടോ ഹരിസിംഗിനെ? പക്ഷെ ഹരിസിംഗിന്റെ മകനെ നിങ്ങളറിയും. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവാണ്, ദേശീയ നേതാവാണ് ഡോക്ടർ കരൺ സിംഗ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഹരിസിംഗ്. ഹരിസിംഗ് ആയിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത്. മാറി മാറി പലരും ഭരിച്ച് സ്വതന്ത്ര സമയത്ത് ഹരിസിംഗ് ആയിരുന്നു ഭരിച്ചിരുന്നത്. 1927 മൗണ്ട് ബാറ്റൻ പ്രഭുവുമായി ബ്രിട്ടീഷ് വൈസ്രോയിയുമായി അദ്ദേഹം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ഹിമാലയൻ താഴ്വരയിൽപ്പെട്ട സിംല അടക്കം, ഡൊറാഡൂൺ അടക്കം, അതുപോലെയുള്ള പ്രദേശങ്ങൾ, പ്രകൃതിദത്തമായ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ മരങ്ങൾ വെട്ടിമാറ്റി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, മൃഗയ വിനോദങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒടുക്കാൻ തുടങ്ങി, പ്രകൃതി നശിക്കാൻ തുടങ്ങിയപ്പോ കാശ്മീർ രാജാവ് മൗണ്ട് ബാറ്റനുമായി എഴുതിയ എഗ്രിമെന്റിൽ പറയുന്നത് കാശ്മീരിൽ അന്യ സംസ്ഥാനക്കാർക്ക് ഭൂമി വാങ്ങാൻ പാടില്ല, അത് ബ്രിട്ടീഷുകാരടക്കം അങ്ങോട്ട് വരാതിരിക്കാൻ, ആ നാട് നശിപ്പിക്കാതിരിക്കാൻ. എപ്പോഴും കുറുക്കുവിദ്യ കാണുന്നവരാണല്ലോ മലയാളികൾ. ഒരു നിയമം വന്നാൽ അപ്പോ ഓട്ട കാണുന്നവരാണ് നമ്മൾ, എങ്ങനെ അതിനെ മറികടക്കാം എന്നതുപോലെ അന്നും അതിനെ മറികടക്കാനുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഒരു കാശ്മീരിയെ കല്യാണം കഴിച്ച കാശ്മീരിയാകാം, ഇപ്പൊ ഭൂമിക്ക് അവകാശം, അതുകൊണ്ട് കല്യാണം കഴിച്ച കാശ്മീരിക്ക് അവകാശം കൊടുക്കാൻ പാടില്ല. ഇതിനൊക്കെ അടിസ്ഥാന രേഖ 1920 മൗണ്ട് ബാറ്റനുമായി ഒപ്പുവെച്ചതാണ്. അന്ന് ഇതുപോലെയുള്ള നാട്ടുരാജ്യങ്ങളിൽ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജാവാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മയായിരുന്നു. അതുകൊണ്ട് അവരുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. എങ്ങനെയാ ഈ 47 വിഭജിക്കപ്പെട്ടപ്പോ പാകിസ്ഥാനുമായിട്ടാണോ തർക്കം? എങ്ങനെയാ പാകിസ്ഥാൻ ഉണ്ടായത്? എന്തേ പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള കാരണം? ഇന്ത്യ വിഭജിച്ചു. എന്തേ വിഭജിക്കാനുള്ള കാരണം? 47 പുറകിലേക്ക് പോവാ, ഞാൻ ഒറ്റവാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോവാ. 1852 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപായികളാ നടന്നതെന്ന ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ, അതുപോലെയുള്ള വിവിധ നാട്ടുരാജ്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ആഭ്യന്തര മുന്നേറ്റം ബ്രിട്ടീഷുകാരെതിരെയല്ലേ? ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു ഡൽഹിയിലെ പ്രാന്ത പ്രദേശങ്ങളിൽ. അവർ അധികാരം നഷ്ടപ്പെട്ടപ്പോ അവിടുത്തെ ആ ഡൽഹി ഇന്ത്യക്കാരുടെ കൈകളിൽ വന്നപ്പോ ഇന്ത്യക്കാർ എന്താ ചെയ്തെന്നറിയും? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരം ഏൽപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, എന്താ മനസ്സിലായത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമാരും ക്രിസ്ത്യാനിയും ഒരുമിച്ച് വന്നാൽ നമ്മൾ പരാജയപ്പെടും. എന്തെന്ന മാർഗം? ആരാണ് ബ്രിട്ടീഷുകാർ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. ഞാനിപ്പോ ഇന്ന് കാപ്പാട് കടപ്പുറത്ത് നിന്ന് അസ്തമയം കാണാൻ 6:30 സഹകരണ വന്ന് നിങ്ങളൊന്ന് കടപ്പുറത്തൊക്കെ പോയി വാ. കാപ്പാട് കടപ്പുറത്ത് നിന്ന് 6:30 ഞാൻ അസ്തമയം കാണുമ്പോ അമേരിക്കയിൽ സൂര്യൻ ഉദിക്കുകയാണ്, പ്രഭാതം 6:30. ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കും, അമേരിക്കയിൽ സൂര്യൻ ഉദിക്ക. ഇന്ത്യയും അമേരിക്കയും അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാ. അതാണ് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം, സാമ്രാജ്യം എന്ന് പറയുന്നത്. സർവായുധ വിഭൂഷിതരാണ് അവർ, എല്ലാ ആയുധങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. അവരിങ്ങനെ ആലോചിച്ച് ഇന്ത്യക്കാരുടെ ഇതിൽ എന്താ ആയുധം പ്രയോഗിക്കണം? അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരു ആശയം ആയുധമായി കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല, വൈക്കോൽ പൂനെയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉയർത്തിയിരുന്നത് പോലെ ഉയർത്തിയിട്ടാ മതി, സ്വയം ആളിക്കത്തി നശിച്ചുള്ളൂ. എന്താണ് ഇന്ത്യക്കാരനെ വിഭജിക്കുക? ഡിവൈഡ്, ഇന്ത്യക്കാരനെ വിഭജിക്കുക വളരെ എളുപ്പം. എന്താ കാരണം? ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്, ആ മതങ്ങൾക്കകത്ത് നിരവധി ജാതികളും ഉപജാതികളുമുണ്ട്. ഇന്ത്യക്കാരന്റെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിഭജിക്കുക, നാട് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ആ തത്വസംഹിത കണ്ടുപിടിച്ച് ഇന്ത്യയെ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു. അപ്പത്തെ ഈ ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? അതിന്റെ അനന്തരമായ ഭവിഷ്യത്തുണ്ടായി, പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യമുണ്ടായി.
ഇസ്ലാമിക രാജ്യം ഉണ്ടായിരുന്നു പറയുമ്പോൾ അത് ഇസ്ലാമിക രാജ്യമാണെന്നുള്ള അടുത്ത ചോദ്യമുണ്ട്. എന്താ കാരണം? മുഹമ്മദ് അലി ജിന്ന ആരായിരുന്നു? എന്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതമാർക്കറിയൂ, അദ്ദേഹത്തിന്റെ മകൾ ആയിഷയുടെ ആത്മകഥ എടുത്ത് വായിക്കും. ആസക്കോളായി പറഞ്ഞായിരുന്നു കേൾക്കണ്ട അല്ലേ? മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കും. ഇപ്പൊ നമസ്കരിച്ച മകരിവ് നമസ്കരിച്ച ആളുകൾ ഈ അങ്ങാടിയിലേക്ക് വന്നില്ലേ? ഇത്തിരി കഴിഞ്ഞാൽ ഇഷാബാ കൊടുക്കും, അത് നമസ്കരിക്കും. സലാത്തു ഖൈറു മിനന്നൗം അല്ലേ? ഉറക്കിനേക്കാൾ നല്ലത് നമസ്കാരമാണ്. സുബൈബാക്ക് കൊടുത്താൽ നമസ്കരിക്കാൻ പോവും. ദുഹ്ർ നിയലോട് ചേർന്നാൽ ദുഹ്ർ നമസ്കരിക്കും. വൈകുന്നേരം അസർ, അഞ്ചു നേരം പടിഞ്ഞാറ്റ്. എന്താണ് മക്കയാ? പടിഞ്ഞാറ്റ് തീരില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ജിന്ന നമസ്കരിക്കില്ലായിരുന്നു. ഞാനല്ല പറയുന്നത്, മദ്യപിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മദ്യപിക്കുമായിരുന്നു, വന്നിറച്ചി കഴിക്കാൻ പാടില്ല, കഴിക്കുമായിരുന്നു. ഞാനല്ല പറയുന്നത്, മകൾ ആയിഷ. അതുപോട്ടെ, തർക്ക വിതർക്കങ്ങളിലേക്ക് ഞാനിപ്പോ ഇല്ല. അദ്ദേഹം ഉണ്ടാക്കിയതാണ് ലീഗ് അല്ലേ? എന്നിട്ട് ഇസ്ലാമിക രാജ്യം. ഞാൻ ചോദിക്കട്ടെ, മതത്തിന്റെ പേരിൽ രാജ്യം നിലനിൽക്കൂ? അഭിപ്രായം ഇന്ത്യയുടെ ഭൂഖണ്ഡം, നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് ഈ ചുമരിൽ ഒന്ന് പറിക്ക്. ഇന്ത്യയുടെ ഇടത്തും വലത്തും പാകിസ്ഥാനായിരുന്നു. ഇന്ത്യയുടെ ഇടത്തും വലത്തും പാകിസ്ഥാൻ 1971 വരെ, 71 യുദ്ധം ചെയ്ത് പശ്ചിമ ബംഗാളിനോട് കിഴക്കൻ ബംഗാൾ മാറി ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായി. മതത്തിന്റെ പേരിൽ രാജ്യം നിലനിൽക്കുകയാണെങ്കിൽ ഒരേ മതം, ഒരേ ദൈവം, ഒരേ അന്ത്യപ്രവാചകൻ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരേ പാകിസ്ഥാൻ നിലനിൽക്കണ്ടേ? എന്തേ നിലനിന്നില്ല? ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കടക്കുന്നില്ല. ഇന്ത്യയുടെ ഭൂപടം ഇങ്ങനെ വരുമ്പോ അതിന്റെ മുഗൾ ഭാഗത്ത് ഒരു രാജ്യമുണ്ട്, സിന്ദൂര നെറ്റിയിലെ സിന്ദൂര തിലകം പോലെ ഒരു പൊട്ടുപോലെ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പേരെന്താണ്? നേപ്പാൾ. ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. ഈ അടുത്ത കാലത്ത് നേപ്പാളിലെ ജനങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാൽ മതി. നേപ്പാളിന്ന് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇല്ലേ, ആ പാകിസ്ഥാൻ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഈ ജമ്മു ആൻഡ് കാശ്മീർ ആരാണ്? മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ കാശ്മീരിൽ. മഹാഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷമാണ് മുസ്ലിങ്ങൾക്ക് കാശ്മീരിന്റെ മണ്ണിൽ. എന്തെയ്യാ, കാശ്മീരികള് 47 സ്വന്തം കിട്ടിയപ്പോ കത്തിയും കഴുത്തും അവരുടെ കയ്യിൽ. നാണപ്പാശ പറഞ്ഞ കത്തിയും കഴുത്തും അവരുടെ കയ്യിൽ. ഞങ്ങൾ പാകിസ്ഥാൻ ഒപ്പമാണ് എന്ന് അവർ തീരുമാനിച്ചാൽ അവർ പാകിസ്ഥാൻ ഒപ്പമാണ്. പക്ഷെ അവർ തീരുമാനിച്ചു ഞങ്ങൾ പാകിസ്ഥാൻ ഒപ്പമില്ല. 1932 പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുപ്പെടുന്നു കാശ്മീരിൽ. അന്നത്തെ ജനസംഖ്യ 70 ലക്ഷം. മുസ്ലിം ലീഗത്തിന് കിട്ടിയ വോട്ടിനറിയോ? 3 ലക്ഷം. 67 ലക്ഷം ആളുകളിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങള്. ഇന്ത്യയുടെ പാകിസ്ഥാനും മുസ്ലിം ലീഗിനുമെതിരെ. അതുകൊണ്ട് അടിവരയിട്ട് പറഞ്ഞോ, പാകിസ്ഥാനെ കാശ്മീരിന്റെ മേലിൽ അവകാശം ഉന്നയിക്കാൻ ഒരധികാരവും ഇല്ല. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട, കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മേലിൽ ആ ഒരു അവകാശം ഉന്നയിക്കാൻ പാകിസ്ഥാൻ ഒരു അധികാരവും ഇല്ല, ഒരു ധാർമ്മികമായ അവകാശവും ഇല്ല. നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടി, നിങ്ങൾക്കറിയോ ഈ കേരളം ഇവിടെ തന്നെ കഴിഞ്ഞ തവണ കാപ്പാടക്കം എന്ന് പ്രസംഗിച്ചപ്പോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിലാണ് ഭൂപരിഷ്കരണമുള്ളത്, കേരളം, ബംഗാൾ, ത്രിപുര. ഇപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കും, ബുദ്ധി ലീഗിലെങ്കിലും ഇന്ത്യയെങ്കിലും കാശ്മീരിൽ ഭൂപരിഷ്കരണം. 52 നടപ്പാക്കി വിശദീകരണത്തിലേക്ക് വരാം, വിഭജന കാലഘട്ടത്തിൽ കിടക്കാം. അപ്പൊ കാശ്മീരികളെ തീരുമാനിച്ചു ഞങ്ങൾ ഇല്ല, ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെ ഇല്ല എന്ന് അവർ തീരുമാനിച്ചു. അവർ സ്വതന്ത്ര രാജ്യമായി നിൽക്കുകയാണ്. അപ്പോഴാണ് പട്ടാളികളെ, പസ്തൂണുകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമിക്കുകയാണ്. ആരെ? കാശ്മീരിനെ. ഹരിസിംഗ് ജമ്മുവിലെ കൊളിച്ചോടി പ്രതിരോധിച്ചു. നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ജനകീയ സൈന്യം ശ്രീനഗറിന്റെ തൊട്ടടുത്തി, പാകിസ്ഥാന്റെ പട്ടാളം. അതിൽ മരിച്ച രക്തസാക്ഷികളുണ്ട്. ആ മക്ബൂൽ ഭട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനടക്കം 3-4 പേർ മഹാത്മാഗാന്ധി അവരെ കുറിച്ച് പറഞ്ഞത് മതേതരത്വത്തിന്റെ രക്തസാക്ഷികളെന്ന. എന്താ കാരണം? മതവാദം ഉയർത്തുന്ന പാകിസ്ഥാനെതിരെ മുസ്ലിങ്ങൾ തന്നെ കാശ്മീരിന്റെ മണ്ണിൽ വന്ന് പോരടിച്ചു ഭരിച്ചു. ഈ പട്ടാളികളെ തടഞ്ഞു. ഒരുപാട് കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ സമയത്ത് ആരാണ് ഇന്ത്യയുടെ വൈസ്രോയി? അന്നും ജനറൽ, അന്നും മൗണ്ട്ബാറ്റനാണ്. മൗണ്ട്ബാറ്റനെ കത്തെഴുതി, ഞങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹ്റുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ ഭരണകൂടത്തോട്, ഇന്ത്യൻ ഭരണകൂടത്തിൽ ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങി അവരെ പ്രതിരോധിച്ചു. കാശ്മീർ കടന്നു വന്ന പാകിസ്ഥാനികൾ അവിടെ നിന്നു. എന്നിട്ട് ചർച്ച നടക്കുകയാണ്. എവിടെയാ ഈ ചർച്ചയെ കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെ ബി ജെ പി കാർ പറയുന്നു. എന്താ പറയുന്നത്? നെഹ്റു കാശ്മീരിന് അനുകൂലമായിരുന്നു. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്താ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് ആഗ്രയിലെ നദീതീരത്ത് കുടിയിരുത്തി. അതെ, മോത്തിലാലിനെ. എന്റെ പേര് നാസർ കൊളായിന. ചിലപ്പോ കുട്ടികളെ കൊളായി എന്നൊക്കെ വിളിക്കും. എന്തേ കൊളായി വരാനുള്ള കാരണം? കൊളായി എന്നുള്ളത് എന്റെ വീട്ടുപേരാണ്. യോപിച്ച് കൊളായി ആന. ഈ മോത്തിലാൽ നെഹ്റുവിനെ ഈ ആഗ്രയിലെ ഒരു നദീതീരത്ത് കൊണ്ടുവന്ന് കുടിയിരുത്തി. നെഹർ എന്ന ഉറുദു വാക്കിന്റെ അർത്ഥം തോടിന. ആ തോടിലാണ് നെഹ്റു ഉണ്ടായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജാതി പേരാണ്, നെഹ്റു വീട്ടുപേരാണ്, ജവഹർലാൽ ആണ് പേര്.
ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് കാശ്മീരിന്റെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാശ്മീരികൾക്ക് അനുകൂലമായി ഇങ്ങനെ ഒരു 350-ാം വകുപ്പ് കൊടുത്തത് എന്നൊക്കെയാ ബി ജെ പിക്കാരെ പ്രസംഗിക്കുന്നത്. എന്നാ എന്റെ ബി ജെ പിക്കാരൻ അറിയണം ഈ ചർച്ച നടന്നത് എവിടെയറിയോ? പട്ടേലിന്റെ വീട്ടിൽ. പട്ടേൽ കാശ്മീരിനെതിരാണ് പറയുന്നവരല്ലോ, പട്ടേലിന്റെ വീട്ടിലാണ് നടക്കുന്നത്. ഒക്ടോബർ 14-15 തീയതികളിൽ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ നിന്ന് തെരഞ്ഞെടുത്ത കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹമാണ് പിന്നെ രാജിവെച്ച് പോയിട്ട് ജനസംഘം ഉണ്ടാക്കിയത്. അതാണ് ബി ജെ പി ആര്. ആ ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിലുണ്ട്. ആ മന്ത്രിമാരടക്കമാണ് ചർച്ച നടത്തുന്നത്. ഇതിൽ ഏറ്റവും രസകരം ഞങ്ങളെന്താ പറയേണ്ടത്, കോൺഗ്രസാ, കോൺഗ്രസ് എന്ന് പറയാന. സെപ്റ്റംബർ 15 ഈ അഗ്രിമെന്റിന്റെ അവസാനത്തെ വരികൾ തീർത്തെഴുതി അത് തീരുമാനമാക്കുമ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അമേരിക്കയില പട്ടേലാണ് അവസാനത്തെ തീരുമാനമെടുക്കുന്നത്. നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള കമ്മിറ്റിയാണ് 350-ാം വകുപ്പ് തീരുമാനിക്കുന്നത്. ഒരു ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമാണ്. ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പമില്ല, ഞങ്ങൾ ഇന്ത്യയോട് ചേരുകയാണ്. ഞങ്ങളുടെ സംസ്കാരം നിലനിർത്തി തരാൻ, ഞങ്ങളുടെ ജീവിത രീതികൾ നിലനിർത്തി തരാൻ ഞങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ വകവെച്ചു തരണം എന്ന ഒരു ജനതയുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങളോട് പറയാനുണ്ട്. എന്താ കാര്യം? ഇവിടെ ഇപ്പൊ വേഷത്തിന്റെ പേരിൽ മുസ്ലിം തീവ്രവാദി സംഘടനകളായ ചില ആളുകളൊക്കെ പറയുന്നതായി പർദ്ദ ധരിക്കാത്തവര് സ്വർഗത്ത് പോകൂല. ഞാൻ എന്റെ പ്രതീക്ഷയൊക്കെ അവസാനിച്ചു. എന്തായാലും നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ ജന്നാത്തിൽ ഫിർദൗസിൽ എന്റെ മാതാപിതാക്കളോടൊപ്പം നീ എന്നെ ഒരുമിച്ച് തരണമേ. നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്വർഗ പൂങ്കാവനത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്നും അവിടെ ഒരുമിച്ച് ചേർത്തുമെന്നുമാ. എന്റെ ഉമ്മനെ ഞാൻ പാടെ പ്രതീക്ഷിക്കുന്നില്ല. എന്താ കാരണം? ഈ തീവ്രവാദികളുടെ നിലപാട് പ്രകാരം പർദ്ദ അണിയാത്തവർ സ്വർഗത്തിലല്ല. എന്റെ ഉമ്മ മരിക്കുന്നത് വരെ പർദ്ദ അണിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രസംഗം കേൾക്കുന്ന ഇവിടെ എത്ര പേരുടെ ഉമ്മമാര് പഴയകാലത്ത് പർദ്ദ അണിഞ്ഞിട്ടുണ്ട്? ഇല്ല. അവരുടെ വേഷം എന്താ? തുണിയാണ്, ഇത്ര ഫുൾക്കൈയുള്ള കുപ്പായമാണ്, തലയിൽ തട്ടമാണ്. ഒരു മലയാളി സ്ത്രീയുടെ വേഷം എന്താണ്? ഹിന്ദു സ്ത്രീയുടെ വേഷം എന്താണ്? ഉടുമുണ്ടാണ്, ബ്ലൗസാണ്, തോളിലിടുന്ന ഒരു ചാളോ മുണ്ടോ ഉണ്ടാവും. മുസ്ലിമിന്റെ വേഷത്തിലേക്ക് മാറുമ്പോ വയറ് മറക്കണം, മുൻകൈ വെച്ച് ബാക്കി മറക്കണം. ആ കുപ്പായത്തിന്റെ ബ്ലൗസിന്റെ കൈ ഇവിടെ എത്തി, വയറ് മറച്ചു, തോളിലുണ്ടായിരുന്ന തട്ടമെടുത്ത തലയിലിട്ടു. ഈ മലയാളി വേഷത്തോടൊപ്പം മതവിശ്വാസവും കൂടിച്ചേർന്നു, അതായിരുന്നു വേഷം. ഞാൻ ഇത് പറയാനുള്ള കാരണം ചിലരുടെ വാദഗതികളെ ഖണ്ഡിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ കാശ്മീരിൽ പോയി നോക്ക്, കാശ്മീരിലെ മുസ്ലിങ്ങൾ പർദ്ദ ധരിക്കാറില്ല. കാശ്മീരിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ അവരുടെ തണുപ്പിനെ അതിജീവിക്കാനുള്ള വേഷമാണ് ധരിക്കുക. ഈ കേരളത്തിൽ ഒഴിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി നോക്ക്, മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഉറുദുവാണ്. പക്ഷേ കേരളത്തിൽ എല്ലാവരും മലയാളമാണ്. കേരളം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഉറുദു സംസാരിക്കാത്ത മറ്റൊരു സംസ്ഥാനമാണ് കാശ്മീർ. കാശ്മീരി ഭാഷയാണ്. ഒരു ക്ലാസ്സിൽ ആണും പെണ്ണും ഒരുമിച്ച് പഠിക്കാൻ പാടുണ്ടോ? ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ. എന്നാ കേട്ടോ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എം ബി എസ് ന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം എം ബി ബി എസ് പൂർത്തീകരിച്ചത് കാശ്മീരില. മിക്സഡ് ക്ലാസ്സിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാ പഠിച്ചത്. കാശ്മീരിന്റെ സംസ്കാരം വേറെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ബീഫ് മസ്തി സകാവേ നമ്മൾ അവിടെ നടത്തണ്ട. എന്താ കാരണം? കാശ്മീരിലെ മുസ്ലിങ്ങൾ പിന്നെ പോത്തർച്ചി കഴിക്കൂല. അതേസമയത്ത് കാശ്മീരിലെ പണ്ഡിറ്റുകൾ ബ്രാഹ്മണർ അവർ മാംസാഹാരം കഴിക്കും. സംസ്കാരത്തിന്റെ വ്യത്യാസം. ഞങ്ങളുടെ സംസ്കാര തനിമ നിലനിർത്തി തരണം, ഞങ്ങളുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ ഇതുപോലെയുള്ള നിയമം കൊണ്ടുവരണം. ഒരു ജനതയുടെ അഭ്യർത്ഥനയെ മാനിച്ചതാണ് 370-ാം വകുപ്പ്. ആ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമാണ് ലംഘനം നടത്തിയിട്ടുള്ളത്. ആ ലംഘനം ആര് നടത്തി ആദ്യം? കോൺഗ്രസ്. ഇത്തിരി ഇത്തിരി ഒത്തിരി ഒത്തിരി നല്ല നല്ല 370-ാം വകുപ്പിനെ തള്ളാൻ നോക്കി. എന്തിനാണ്? അധികാരത്തിന് വേണ്ടി. അവര് അവിടെ വർഗീയതയെ കൂട്ടുപിടിച്ചു. ഫാറൂഖ് അബ്ദുള്ള, ഷെയ്ഖ് അബ്ദുള്ളയെ വർഷങ്ങളോളം തടവിട്ടു. അതൊക്കെ പറഞ്ഞാൽ കാശ്മീർ മാത്രം പറഞ്ഞാൽ ഇവിടെ പിരിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇല്ലേ, ആ ജനതയിലേക്ക് ഭീകരവാദം പാകിസ്ഥാൻ അംഗപ്പുറത്ത് ആയുധമായി ഒരുക്കിയിരിക്കുക. പാകിസ്ഥാൻ അനുകൂലിക്കുന്ന ചെറിയ വിഭാഗം ഉണ്ടായിരുന്നു, അവരെ വളർത്താൻ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്കാരെ ഓർക്കുന്നോ? കണ്ഡഹാർ അറിയോ നിങ്ങൾക്ക്? ഒരു കാശ്മീരി ഭീകരനെ ഇന്ത്യൻ പട്ടാളക്കാർ ജീവൻ പണയം വെച്ച് പിടിച്ചതാ. കാശ്മീരി ഭീകരൻ്റെ പേര് മുഹമ്മദ് അസ്വർ താളിക്കാരൻ. ഓർക്കുന്നോ? ഇന്ത്യൻ പട്ടാളം ജീവൻ പരിഹരിച്ചിട്ട് ജീവൻ നൽകി പിടിച്ചുകൊണ്ട് വന്ന് ഇന്ത്യൻ തടവറയിട്ട ആ ഭീകരനെ വിട്ടയച്ചത് ആരാ? പറ ബി ജെ പി. നിങ്ങളുടെ ഭരണകാലത്ത് ജസ്വന്ത് സിംഗ് കണ്ഡഹാറിലേക്ക് പ്രത്യേക വിമാനത്തിൽ പോയി ഈ ഭീകരനെ കൊണ്ടുപോയി. കോടിക്കണക്കിന് രൂപ പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊടുത്തു. ആ ഭീകരവാദികൾ ആ പണം ഉപയോഗിച്ച് ഭീകരവാദം കാശ്മീരിലേക്ക് പണം കൊടുത്തു, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ശ്രമിച്ചു, ആയുധങ്ങൾ കൊടുത്തു. ഉണ്ട് കാശ്മീരിൽ. കാശ്മീരിലെ പുൽവാരയിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടെ പട്ടാളക്കാർ ബലിയർപ്പിക്കപ്പെട്ടു. എന്താ കാരണം? ഇന്ത്യൻ ഇന്റലിജൻസ് എവിടെയുണ്ടായിരുന്നു? 50 പട്ടാളക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഇന്റലിജൻസ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഉത്തരം പറയേണ്ട നിങ്ങളാ. കാർഗിലെ രക്തസാക്ഷികളുടെ പേരിൽ എയർ കണ്ടീഷൻ ശവപ്പെട്ടി ഉണ്ടാക്കി കോടിക്കണക്കിന് അഴിമതി നടത്തിയത് നിങ്ങളാ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്
ആയുധത്തിന് കൈക്കൂലി വാങ്ങുന്നത് ലൈവായി ടി വിയിൽ കണ്ടത് ഈ നാട്ടുകാരാ. എന്നിട്ട് അവരിങ്ങനെ ചോദിക്കുക നമ്മളോട്, നമ്മളെ ദേശീയ പഠിപ്പിക്കുക, അതൊക്കെ പറഞ്ഞ ഒരുപാട് പറയണം അല്ലേ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല, എന്നിട്ട് ഇങ്ങനെ പറയാം. എന്താണ് കാശ്മീരികൾക്ക് കൊമ്പുണ്ടോ? ചോദ്യം ഇതാണ്, നിങ്ങൾ വാ, ഞാൻ വെല്ലുവിളിക്കുന്നു, 1 കോടി രൂപ കയ്യിൽ വെച്ചുതരാ, എന്റെ കൂടെ വാ. ഈ നാഗാലാൻഡിലെ കൊണ്ട് വാ. 1 സെന്റ് 1/2 സെന്റ് ഭൂമി വാങ്ങിക്കുന്നു നാഗാലാൻഡ്. 1/2 സെന്റ് ഭൂമി വാങ്ങിക്കുന്നു നാഗാലാൻഡിൽ. എന്തേ നാഗാലാൻഡിന് കൊമ്പുണ്ടോ? നിങ്ങൾ ഈ കാപ്പാട് കടപ്പുറത്തിറങ്ങി തോടിയിൽ ഒന്ന് ഒരു ബോട്ടിൽ ഒന്ന് പോ, അധികം പോകണ്ടല്ലോ. കൽപ്പേരി ദ്വീപിലെത്തും, ലക്ഷദ്വീപിലെത്തും. 1 തരി മണൽ വാങ്ങി, 1 തരി മണൽ വാങ്ങി, ലക്ഷദ്വീപിലെന്താ കൊമ്പുണ്ടോ? നിങ്ങൾ പറ നാഗാലാൻഡിന് കൊമ്പുണ്ടോ? 2019 ആഗസ്റ്റ് മാസം 15-ാം തീയതി എല്ലാ വർഷവും പോലെ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആളുകളും ത്രിവർണ്ണ പതാക വാലിലേക്ക് ഉയർത്തി ദേശീയ ദിനം ആചരിച്ചു. എന്ത് നാഗാലാൻഡിൽ എന്നായിരുന്നു പറ? 2019 ആഗസ്റ്റ് 14 നാഗാലാൻഡിന്റെ പ്രത്യേക പതാക ഉയർത്തി അവിടെ ദേശീയ ദിനം ആചരിച്ചു. 40 കൊല്ലം ഇന്ത്യക്കാരുമായി, ഇന്ത്യൻ പട്ടാളവുമായി നാഗാലാൻഡുകൾ കലാപം നടത്തിയില്ലേ? അവരുമായി 1 വർഷം മുമ്പ് നരേന്ദ്രമോദി എഗ്രിമെന്റ് ഉണ്ടാക്കിയില്ലേ? എന്റെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാത്തത്? ഇൻഫാൻടൈൽസ് പറഞ്ഞില്ലേ അവർക്ക് നാഗാലാൻഡുകൾക്ക് പ്രത്യേക പതാക അനുവദിച്ചിട്ടുണ്ട്, പാസ്പോർട്ട് അനുവദിച്ചിട്ടുണ്ട്, അവർക്ക് പ്രത്യേക ദേശീയ ഗാനം അനുവദിച്ചിട്ടുണ്ട്. എന്തേ നിഷേധിക്കാതെ പോകുന്നു? വിശദീകരണത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. പിന്നെ ഒരു വാദം എന്താണെന്നറിയോ? ഈ 350-ാം വകുപ്പ് ഉള്ളത് കൊണ്ടാണ് കാശ്മീരിൽ ഭീകരവാദം ഉണ്ടാകുന്നത്. കാശ്മീരിൽ ഭീകരവാദികളുണ്ട്, ഇന്ത്യക്കെതിരായ ആയുധധാരികളായ ഭീകരവാദികൾ പാകിസ്ഥാനിലുണ്ട്, കാശ്മീരിലുണ്ട്. ഈ നിരവധി ഇന്ത്യ പട്ടാളക്കാരെ ഒന്നൊടുക്കിയിട്ടുണ്ട്. അതിനൊക്കെ കാരണക്കാർ ജഗ്മോഹൻ അടക്കമുള്ള ഭരണകൂടങ്ങൾ ഒരുപാട് വിശദീകരിക്കാൻ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഈ 370-ാം വകുപ്പാണോ കാശ്മീരിൽ ഭീകരവാദം ഉണ്ടാക്കിയത് എന്ന ഒറ്റ ചോദ്യം. കാശ്മീരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. ആ പഞ്ചാബിൽ 370-ാം വകുപ്പുണ്ടോ? ഇല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിഘണ്ഡവാദം വന്നത് എവിടെയാ? ഖാലിസ്ഥാൻ വിഘണ്ഡവാദം പഞ്ചാബിൽ. എന്നെ കേൾക്കുന്ന കോൺഗ്രസ് ഓർക്കുന്നു, ഔദ്യോഗിക കണക്ക് പ്രകാരം നിങ്ങൾ ഡൽഹിയിൽ മാത്രം ഈ സിഖുകാരെ കൊന്നത് എത്രയാ? 3000 പേരെ. കമ്മ്യൂണിസ്റ്റുകാർ കൊലയാളി. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 2 ദിവസത്തിനകം 3000 ആളെ കൊന്ന ഒറ്റ പാർട്ടിയുള്ളൂ. ആ പാർട്ടിന്റെ പേരാണ് കോൺഗ്രസ്. ഔദ്യോഗിക കണക്ക്, അനൌദ്യോഗിക കണക്ക് പ്രകാരം 5000 ആളുകൾ ഡൽഹിയിൽ മാത്രം കൊല്ലപ്പെട്ടു. പഞ്ചാബിനാണിൽ എത്ര പേര് ഖാലിസ്ഥാൻ വാദത്തിൽ നിന്ന് കൊല്ലപ്പെട്ടു? ഇന്ത്യൻ പട്ടാളത്തിന്റെ ബാരക്കുകളിൽ നിന്ന് ആയുധങ്ങളുമായി എത്ര സിഖ് പട്ടാളക്കാർ പുറത്തേക്ക് വന്നു? ഇന്ത്യൻ പട്ടാളം വളഞ്ഞു പിടിച്ചില്ലേ? അവരെ ഇന്നും ഖാലിസ്ഥാൻ വാദമില്ലേ? എന്നാൽ കാശ്മീരിലെ ഭീകരവാദികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ ന്യായീകരിക്കില്ല ഇല്ലേ. ഞാൻ ചോദിക്കട്ടെ, അവിടെ 370-ാം വകുപ്പുണ്ടോ? ഇല്ല. എന്റെ ഈ ദേശത്തോട്, പാകിസ്ഥാനോട് ഞങ്ങൾ ഇല്ല. ഒരു രാജ്യത്തോട് വിട പറഞ്ഞ് ഈ രാജ്യത്തോട് ചേരാൻ ആഗ്രഹിച്ച ഒരു ജനതയെ മറുപക്ഷത്തേക്ക് മെല്ലെ മെല്ലെ കൊടുത്തു തുടങ്ങിയത് ആര്? പക്ഷത്തിന് ഒരുപാട് ആളെ കിട്ടിയിട്ടുണ്ട്. കാശ്മീരിൽ ഭീകരവാദികളുണ്ട്, ഒരു സംശയമില്ല. കാശ്മീരിൽ ഭീകരവാദികളുണ്ട്, ആയുധമെടുത്ത് പോരാടുന്നവരുണ്ട്, ഇന്ത്യൻ പട്ടാളത്തെ കൊല്ലുന്നവരുണ്ട്, ഇന്ത്യക്കാരെ കൊല്ലുന്നവരുണ്ട്, പണ്ഡിറ്റുകളെ കൊല്ലുന്നവരുണ്ട്, ഒരു സംശയമില്ല. എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്താരാ? അതിന്റെ ചർച്ച ചെയ്യണ്ടേ? എന്നിട്ട് ദേശസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വരിക ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, 1971-ലെ യുദ്ധം, 1965-ലെ യുദ്ധം, കാർഗിൽ യുദ്ധം, ഈ 3 യുദ്ധത്തിൽ ഇന്ത്യൻ ഈ പാകിസ്ഥാന്റെ പട്ടാളക്കാര് മുയഞ്ഞു കയറുന്ന വിവരം ഇന്ത്യൻ പട്ടാളത്തിന് കൊടുത്താരാ? ഇന്ത്യൻ ഇന്റലിജൻസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ പുൽവാമയിലെ കുട്ടക്കൊലയെ കുറിച്ച് ഒരു അക്ഷരം മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയാത്ത ഇന്റലിജൻസ് വിഭാഗം. അവിടെയല്ലേ പ്രധാനപ്പെട്ട പരാജയം കിടക്കുന്നത്? ഇന്ത്യയുടെ ബലപ്പെട്ട പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അവിടെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 3 യുദ്ധത്തിൽ മുന്നറിയിപ്പ് കൊടുത്ത ആരാ? ചരിത്രമെടുത്ത് വായിക്കും നിങ്ങൾ. 1971-ലെ യുദ്ധത്തിൽ അവിടുത്തെ കാശ്മീരികളിലെ നാടോടികളുണ്ട്. ഏതായി നാടോടികള്? വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം കുത്തുബയിലെ പെൺകുട്ടി, 7 വയസ്സുള്ള പെൺകുട്ടിയുടെ നിലവിളി നമ്മുടെ കാതിൽ ഇപ്പോഴും നിലനിൽക്കുക. അതാണ് കാശ്മീരിലെ നാടോടികൾ. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആടിനെ നയിക്കുക. ആടിനെ നയിക്കുമ്പോ കൂടെ നടന്ന് കൂടെ പോവാൻ കുതിരയുണ്ടാവും. കുതിരപ്പുറത്ത് കയറിയ ആടിനെ നയിക്കാൻ പോവുക. ആ കുതിരകളെ നയിക്കാൻ പോയ പെൺകുട്ടി കൂട്ടത്തിൽ ഒരു കുതിരയെ കാണുന്നില്ല. വൈകുന്നേരമായപ്പോ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് സംഘപരിവാരത്തിൽ വന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, വാ കൂട്ടം തെറ്റിയ നിന്റെ കുതിരയെ ഞാൻ കാണിച്ചതാ. ഒരു ആരാധനാലയത്തില് കൊണ്ടുപോയി 7 പേര് മാറി മാറി ബലാത്സംഗം ചെയ്യ. 7 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മയെന്ന് നാത്ത് വിളിക്കാൻ പോലും കഴിയാതെ കഴുത്തു ഞെരിച്ച് കൊന്നു കളഞ്ഞു കൊത്തുവയിലെ പെൺകുട്ടി. ആരെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു? മുഹമ്മദ് യൂസുഫ് തരിഗാമി. ശ്രദ്ധീകരണത്തിലേക്ക് പിന്നാരാ ഇല്ലേ? ആ പെൺകുട്ടിയുടെ പൂർവികരിൽപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു ഗ്രൂപ്പക്കാരനെ, അവരുടെ പേരെന്താ? മുഹമ്മദ് ജാഗീർ. 1971-ലെ യുദ്ധം കഴിഞ്ഞപ്പോ ഇന്ത്യൻ പട്ടാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടാള ബഹുമതി ഒരു സിവിലിയനെ കൊടുത്തു. എന്താ കാരണം? പാകിസ്ഥാന്റെ നുഴഞ്ഞു കയറ്റത്തെ കുറിച്ച് ഇന്ത്യൻ പട്ടാളത്തിന് മുന്നറിയിപ്പ് നൽകിയതിനാണ് ആദരിച്ചത്. സന്ദർഭികമായി ഓർക്കുക, അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ പട്ടാളക്കാർ പോയി അത്
അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ല ആഗ്രഹങ്ങളും ബാക്കിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് രണ്ട് ആഗ്രഹങ്ങളുണ്ട്. എന്താണ് ആഗ്രഹം? ഒന്ന്, എനിക്കൊരു ഫിലിപ്സ് റേഡിയോ വേണം.